സിനിമയിലെ നൃത്തം, ഒരുപക്ഷെ സിനിമയിലും നവ്യയ്ക്ക് നൃത്ത ചുവടുകൾ കൊണ്ട് പ്രേക്ഷകരുടെ ഒരുപാട് അംഗീകാരം സിദ്ധിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഹായ് നവ്യ, ഹൗ ആർ യു? ഹോ അരവിന്ദ്, എവിടെ ഇരിക്കും? കുഴന്ത എവിടെ ഇരിക്കും? உங்ககிட்ட ஒரே ஒரு கேள்விதான் நான் கேட்கணும். என்னன்னா வந்து நீ நான் நிறைய படம் நடிச்சிட்டோம், லைக் டூ ஃபிலிம்ஸ் வி ஆக்டட் டுகெதர் அண்ட் லாட் ஆஃப் ஷோஸ் வி டிட் டுகெதர். ஆனால் வந்துட்டு என்னன்னா யுவர் ஆக்டிங்கில் வந்துட்டு யூ ஹவ் இம்ப்ரூவ் அ லாட் அண்ட் யூ ஹாவ் அ டான்சிங் ஸ்கில் அ லாட். ஆனால் உங்கள் டான்ஸ் கேரியரில் வந்துட்டு ஏன் நீ ரொம்ப கான்சன்ட்ரேட் பண்ணலை? அதில் கான்சன்ட்ரேட் பண்ணியிருந்தா யூனோ யூ கேன் பி அ வெரி குட் டான்ஸர். ஐ நோ தட் யூ ஆர் அ வெரி குட் டான்ஸர், பட் ஏன் அந்த டான்ஸ் கேரியரை ஒண்டி நீ கான்சன்ட்ரேட் பண்ணலை? ഡാൻസിൽ കുറച്ചുകൂടി ഒരു ഏകാഗ്രതയും കോൺസെൻട്രേഷനും ഒക്കെ ആകാമായിരുന്നു. ആകാമായിരുന്നു. ആദ്യം എനിക്ക് മടിയായിരുന്നു. എന്ന് വെച്ചാൽ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡാൻസ് ചെയ്യാനോ പ്രാക്ടീസ് ചെയ്യാനോ ഒക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഞാൻ പ്രോഗ്രാംസ് മാക്സിമം അവോയ്ഡ് ചെയ്യും, ചെയ്യില്ല. ഗൾഫ് ഷോസ് ഒന്നും ഒട്ടും ചെയ്യില്ലായിരുന്നു. ഭയങ്കര മടിയായിരുന്നു എനിക്ക് പോകാൻ. നാണക്കേടും, ഇത്ര ആൾക്കാരൊക്കെ നിൽക്കുമ്പോൾ ഈ കയറി വരണം, അപ്പം ഇങ്ങനെ എന്താണ് അങ്ങനെയുള്ള സഭാംഗം ഒന്നും നവിക്കില്ലല്ലോ. ആ ഉണ്ട്, ആക്ച്വലി എനിക്ക് ഉണ്ട് കേട്ടോ, പക്ഷെ അത് മറ്റുള്ളവർക്ക് കാണിക്കില്ല, അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് മാക്സിമം ഈ എന്ന് വെച്ചാൽ ഈ അവാർഡ് വാങ്ങിക്കാൻ പോകുമ്പോഴാണെങ്കിലും അവാർഡ് വാങ്ങിച്ചിട്ട് പറയുമ്പം എനിക്ക് ഭയങ്കര ഒരു ചമ്മൽ. അല്ല, ഇപ്പൊ ഉദാഹരണം പറഞ്ഞു, ഇപ്പൊ കമലഹാസൻ സാറിനെ ഞാൻ എവിടെയെങ്കിലും ഒന്ന് കണ്ടു എന്നിരിക്കട്ടെ, എനിക്ക് അങ്ങോട്ട് പോയി എനിക്ക് അദ്ദേഹത്തിന് വളരെ ഇഷ്ടമാണ്. പിന്നെ മമ്മൂക്ക, മമ്മൂക്ക എനിക്ക് വളരെ ഇഷ്ടമുള്ള ആക്ടറാണ്. പക്ഷെ ഒരിക്കൽ പോലും എൻ്റെ കല്യാണത്തിന് ഇൻവിറ്റേഷൻ കൊടുക്കാൻ ചെല്ലുമ്പോഴാണ് ആദ്യമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മമ്മൂക്ക എന്നുള്ള വിവരം ഞാൻ മമ്മൂക്കയോടൊന്ന് പറയുന്നത്. അതൊരിക്കലും എനിക്ക് പേടിയും ഒരു ചമ്മലും അവരെന്ത് വിചാരിക്കും ഇങ്ങനെയുള്ള ഒരുപാട് ടെൻഷൻ. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം മമ്മൂക്കയാണെങ്കിലും ദിലീപേട്ടനാണെങ്കിലും ഒക്കെ എനിക്ക് അവരൊക്കെ വളരെ ദൂരെ ഞാനിങ്ങനെ പ്ലേസ് ചെയ്തിരിക്കുന്ന അവരെന്നോട് അടുപ്പം കാണിച്ചാൽ പോലും എനിക്ക് അങ്ങോട്ട് തിരിച്ച് സംസാരിക്കുമ്പോഴൊക്കെ ഒരു എന്തൊരു മിണ്ടാതിരിക്കുമ്പോ പലരും അയ്യോ ഒന്ന് മിണ്ടാൻ വരുന്നില്ല, എന്തൊരു ജാടയാണെന്ന് ചിലപ്പോ ചിന്തിച്ചിട്ടുണ്ടാവാമായിരിക്കും, എനിക്കറിയില്ല. അതുപോലെ ഇപ്പൊ ഒരു വേദിയിൽ ചെന്നപ്പോ ഒരു അവാർഡ് വാങ്ങിച്ചു, എനിക്ക് മനസ്സിൽ ആഗ്രഹമുണ്ട് ഈ അവാർഡ് എനിക്ക് കടപ്പാട് രഞ്ജിയേട്ടനോടൊക്കെ ഉണ്ടെന്നൊക്കെ എനിക്ക് പറയണമെന്നുണ്ടാവും. അവിടെ ചെന്ന് കഴിയുമ്പോൾ കംപ്ലീറ്റ് എന്റെ കയ്യിൽ നിന്ന് പോവും. താങ്ക് യു മാത്രം പറഞ്ഞിട്ട് ഞാനിങ്ങി വരും. എല്ലാത്തിനും നന്ദി, എല്ലാവരോടും നന്ദി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരിക്കലും ഒരു അവാർഡ് തന്ന ആ തന്നവരോട് പോലും നന്ദി രേഖപ്പെടുത്താതെയായിരിക്കും അവാർഡ് വാങ്ങിച്ചിട്ട് ഞാൻ ഇറങ്ങിപ്പോയി. നവ്യ ഒരേ സമയത്ത് വാണിജ്യ സിനിമയിലും സമാന്തര സിനിമയിലും വിളങ്ങി. നവ്യക്ക് ഒരുപക്ഷെ വാണിജ്യ പരത ഇല്ലാത്ത സിനിമകളിൽ പോലും നന്നായി വേഷം നൽകാൻ പറ്റി. ഞാൻ നന്ദനത്തിലെ പോലെ ഒന്നും അല്ലാതെ അഭിനയിച്ച സിനിമയാ. ശക്തമായ കഥാപാത്രം, അതായത് വളരെ സബ്ഡ്യൂഡായിട്ട് ചെയ്യേണ്ട ഒരു ക്യാരക്ടർ. അതിന്റെ മിതത്വം പാലിക്കണം, റിസ്ട്രെയിൻഡ് വേണം. ഇങ്ങനെയൊക്കെ അഭിനയിക്കുന്നതാണ് എനിക്ക് കാണാൻ ഇഷ്ടം. ആണല്ലേ, സംവിധായകനോട് റെഡി ആയിരിക്കും. കച്ചവട സിനിമയിൽ വളരെ തിരക്കുള്ള ഒരു നായികയായി നിൽക്കുമ്പോഴാണ് നവ്യ സൈറയിൽ അഭിനയിക്കുന്നത്. ആ സമയത്ത് സൈറ ചെയ്യുന്ന സമയത്ത് ഞാൻ വളരെ ഒരു പുതിയ സംവിധായകൻ, സിനിമ ഇൻഡസ്ട്രിയുമായി യാതൊരു ബന്ധമില്ലാത്തൊരു സംവിധായകൻ. മാത്രമല്ല പല നടിമാരും അല്പം വിസമ്മതിച്ച ഒരു വേഷം. എന്തുകൊണ്ടാണ് നവ്യ ആ ഒരു വേഷം അക്സെപ്റ്റ് ചെയ്തത്? നവ്യ വലിയ ഗ്ലാമറൊന്നുമില്ല, വാണിജ്യ സിനിമയല്ല, വലിയൊരു ജനപ്രീതി ഒന്നും കിട്ടാൻ പോകുന്നില്ല, എന്നിട്ടും നവ്യ പോയി അഭിനയിച്ചു, എന്താ അതിനൊരു കാരണം? ഈ നമ്മുടെ ഡേറ്റിനനുസരിച്ച് അവർ പ്ലാൻ ചെയ്തു. പിന്നെ ഒരുപാട് പേരും നോ പറഞ്ഞ സിനിമയാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒന്ന് കേട്ടു നോക്കി. കേട്ടപ്പോൾ പക്ഷേ എനിക്ക് ആ സംവിധായകൻ്റെ കോൺഫിഡൻസിൽ ഭയങ്കര വിശ്വാസം വന്നു. വളരെ നന്നായിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് പറഞ്ഞ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടു. പക്ഷെ ഒരിക്കൽ പോലും ഇത്ര വലിയൊരു സംവിധായകനാവുന്നൊന്ന് അങ്ങനെ നമുക്ക് അസസ് ചെയ്യാൻ ഞാനൊരു വലിയ ആളല്ല, പ്രത്യേകിച്ച് സംവിധാനത്തിനെ കുറിച്ചൊന്നും അറിയില്ല. പക്ഷെ എൻ്റെ മനസ്സിൽ എന്തോ തോന്നി ഇയാൾ സ്ക്രിപ്റ്റൊക്കെ വായിച്ചു കഴിയുമ്പോൾ കഥാപാത്രത്തിൻ്റെ ശക്തി അന്ന് തിരിച്ചറിഞ്ഞോ അതെയോ വേറൊരു സഹായിച്ചോ? ആരാണ് സഹായിച്ചത്? ഞാൻ സ്വന്തമായിട്ട് ജഡ്ജ്മെന്റിലേക്ക് ജഡ്ജ്മെന്റിലേക്ക്. പക്ഷെ വലിയ വലിയ സംവിധായകരാകുമ്പോൾ പലപ്പോഴും നമ്മൾ കഥ കേൾക്കാതെയാണ് പല സിനിമയും അഭിനയിക്കാറ്. പക്ഷെ ഇത് ഇദ്ദേഹം പുതിയ സംവിധായകനായിട്ട് വന്നതുകൊണ്ട് അന്ന് എനിക്ക് കഥ കേൾക്കണം എന്ന് പറഞ്ഞ് ഞാൻ കഥ കേട്ടു. ആ കഥ കേട്ടപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഇതുപോലെ പലരെ അപ്രോച്ച് ചെയ്തപ്പോൾ അതിലിങ്ങനെ ഡ്രസ്സ് വലിച്ചെറിയുന്ന ഒരു സീനൊക്കെ ഉണ്ട്, അതായത് റേപ്പ് ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ട്
ഉള്ള സമയത്ത് ഇതുപോലെ അച്ഛൻ വരുമ്പോൾ തന്നെ, അതായത് വേണുവങ്കൾ വരുമ്പോൾ തന്നെ വേണുവങ്കളുടെ ദേഹത്തേക്ക് ഡ്രസ്സ് ഊരി വലിച്ചെറിയുന്ന ഒരു ഷോട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് വേറെ പലരും അത് അത് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് വേറെ പലരും അത് ഒട്ടേറെ അംഗീകാരം ഈ സിനിമ നവ്യക്ക് മേടിച്ചു കൊടുത്തു. പക്ഷെ ഞാൻ രാജ്യാന്തര തലത്തിൽ പോലും നവ്യ ശ്രദ്ധിക്കപ്പെട്ടു, ഈ സിനിമ ശ്രദ്ധിക്കപ്പെട്ടു. എനിക്കൊരു അവാർഡും അങ്ങനെ കിട്ടിയതായിരുന്നു, പക്ഷെ മേടിക്കാൻ പറ്റിയില്ല. ഇപ്പോഴായിരുന്നെങ്കിൽ കുറച്ചുകൂടി പറഞ്ഞില്ലേ, ഔട്ട് ഓഫ് ദ ക്യാമറ. ഔട്ട് ഓഫ് ദ ക്യാമറയാ? ക്യാമറയുടെ മുമ്പ് ഇരുന്നിട്ട് ഔട്ട് ഓഫ് ദ ക്യാമറ വളരെ കറക്റ്റായിട്ടല്ലേ പറഞ്ഞത്? ഇല്ലെന്ന് ഞാൻ പാട്ടോണം. ഇതൊരു ചെറിയ വിവാദമായി നവ്യ. വിവാദമായിരുന്നു. എന്തായിരുന്നു വിവാദം? പൃഥ്വിരാജ് ഞാനും കൂടെ ഭയങ്കര ഹോട്ട് ആയിട്ട് അഭിനയിച്ചു എന്നുള്ളായിരുന്നു വിവാദം. പക്ഷെ ഇപ്പം നവ്യക്ക് പറഞ്ഞുകൂടായിരുന്നു. എന്താ ഇപ്പൊ നവ്യ പറഞ്ഞ പോലെയൊക്കെ പറഞ്ഞുകൂടായിരുന്നു? പറ്റത്തില്ല, പറ്റത്തില്ല. എന്തുപറ്റി? അന്ന് അതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. യു ആർ എൻ ആക്ട്രസ്, നടിയാണ്. നടിയാണ്, പക്ഷെ ഞാനന്ന് ആക്ച്വലി ഇതിങ്ങനൊന്നും ആവുമെന്നുള്ളത് ഇപ്പോഴും എനിക്കതിനകത്ത് എന്തോന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത്രയൊരു ഭയങ്കര വൃത്തികേടുണ്ടോ? ഒരു വൃത്തികേടില്ല. എന്താ വൃത്തികേട്? പക്ഷെ അത് എന്താ അങ്ങനെ ആയെന്ന് എനിക്കറിയത്തില്ല. എനിക്കൊന്ന് നന്ദനം കഴിഞ്ഞ് ഇവരോട് ചോദിച്ചു നോക്കാം, ഭയങ്കര വൃത്തികേടാണോ അത്? എന്ത് വൃത്തികേട്? അവരൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കണം. അവരിങ്ങനെ കണ്ണും വായും ഒന്ന് പോയി അങ്ങനെ. അത് ഭയങ്കര ഒരു ഹോട്ട് സീൻ എന്നൊക്കെ പറഞ്ഞാണ് അന്ന് ശരിക്കും ഭയങ്കര ഇഴുകി ചേർന്ന് അഭിനയിച്ചു അങ്ങനെയൊക്കെ അന്ന് പറഞ്ഞത്. അപ്പൊ ശരിക്കും അന്ന് അതിന്റെ ഏറ്റവും വലിയൊരു വിഷമാവസ്ഥ എന്റെ അമ്മയുടെ ചേച്ചിയുടെ മകളുടെ ഭർത്താവ്, അതായത് ചേച്ചി 9 മാസം ഗർഭിണി, കല്യാണം കഴിഞ്ഞ് 11 മാസം കഴിഞ്ഞപ്പോ ആ ചേട്ടൻ മരിച്ചു. അപ്പൊ അന്ന് ആ സമയത്ത് ഞാൻ ഓരോ ഷോട്ടിലും ഷോട്ട് കഴിഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എടുത്ത ഷോട്ട്സാണ് ഇത് മുഴുവൻ. എനിക്ക് എന്നെ മാത്രം വിട്ടില്ല, കാരണം ഭദ്രൻ സാറിന് ആ ഷൂട്ട് തീർക്കണം എന്നുള്ള ഒരു 3 ദിവസത്തിനുള്ളിൽ ആ പാട്ട് ഷൂട്ട് ചെയ്ത് തീർക്കണം. അതുകൊണ്ട് മാത്രം അച്ഛനും അമ്മ എന്നെ ഇവിടെ വിട്ടിട്ട് എൻ്റെ ഒരു സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞ അങ്കിളിൻ്റെ വൈഫ് ഷീലാൻഡിയെ അവിടെ ഏൽപ്പിച്ചിട്ട് ഷീലാൻഡിയായിരുന്നു അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ ഓരോ ഷൂട്ടും കഴിയുമ്പോൾ വന്ന് അവിടെ പോയിരുന്ന് അത് ആലോചിച്ചിട്ട് കരയും. ശരിക്കും അന്ന് എടുത്തതാണിത്. പക്ഷേ പിന്നെ ഈ സിനിമയിൽ കാണുന്ന ആ ഒരു ഒരു ഫ്ലോ ഒരിക്കലും ഷൂട്ടിങ്ങിലൊരു കൊച്ചു 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 ഷോട്ടാണത് പലതും. അപ്പം അത് ഈ ഇത്രയ്ക്കും ആൾക്കാരിൽ ഒരു ഫീൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇതാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെ രണ്ടാമത് ഞാനൊരു ആക്ടർ എന്നുള്ള രീതിയിൽ അഭിനയിച്ചു എന്നേ ഉള്ളൂ. എന്നെ പക്ഷെ ആൾക്കാർ അന്ന് അംഗീകരിച്ചിരുന്നത് ഒരു മകളെപ്പോലെയോ അല്ലെങ്കിൽ ഇതല്ല, കുറച്ചുകൂടെ മുതിർന്ന ചേട്ടന്മാരായിരിക്കില്ല. അപ്പൊ സിനിമ ആ ചേട്ടന്മാരൊക്കെ അനിയത്തിമാരെ പോലെയോ. പെട്ടെന്നൊരു വേറൊരു ലെവലിലേക്ക്. അന്ന് എനിക്ക് വിഷമമായിരുന്നു. ഭദ്രനോട് ഇടഞ്ഞോ? ഒന്നുമില്ല, ഭദ്രൻ സാറിനോടൊന്നും ഇടഞ്ഞില്ല. പക്ഷെ അന്ന് ഞാൻ TV ഏത് മാഗസിനാന്ന് എനിക്ക് ഓർമ്മയില്ല. അന്ന് ഞാനൊരു മാഗസിനിൽ കൊടുത്ത ഇന്റർവ്യൂ ഒക്കെ അവര് ഒരുപാട് മാറ്റി എഴുതി ബ്രിട്ടാ ചേട്ടാ. എനിക്കത് ഇന്നും അറിയത്തില്ല എന്താന്ന്. അങ്ങനെ പല ഇന്റർവ്യൂസ് എൻ്റെ അടുത്ത് വളരെ കാര്യമായിട്ട് വന്ന് ചോദ്യങ്ങൾ ചോദിക്കും ഞാൻ കാരണം ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ ഇങ്ങനെയല്ല, മീഡിയ ഇന്റർവ്യൂ അല്ല. ഈ എഴുതി വരുന്ന ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് അറിയില്ല. അവരെഴുതുന്നത് ടോട്ടലി ഡിഫറെൻ്റ് ഒരു ആംഗിളിൽ എഴുതി പല ഇന്റർവ്യൂസും എൻ്റെ വന്നിട്ടുണ്ട്. പക്ഷേ അതെൻ്റെ മാത്രം ഇന്റർവ്യൂസേ അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ എന്ന് എനിക്കറിയില്ല. അത് എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. പക്ഷെ ഞാൻ ഒരിക്കലും ഭദ്രൻ സാറിനെ എൻ്റെ എനിക്കൊരു അച്ഛനെ പോലെ ഫീൽ ചെയ്തിട്ടുള്ള ഒരു ഒരു സംവിധായകന്മാരിൽ ആരാഞ്ചു വെച്ചാൽ അത് ഭദ്രൻ സാറ്. കാരണം ഭദ്രൻ സാറിൻ്റെ മോളിൽ ലൊക്കേഷനിലുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ എപ്പോഴും അപ്പോഴും കളിക്കും, ഭയങ്കര കളിയും. എന്നുവെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കൊച്ചു കൊച്ചു ഗെയിംസ് കളിച്ചുകൊണ്ടിരിക്കും ഷോട്ടിൻ്റെ ഗ്യാപ്പിലൊക്കെ. അങ്ങനെ ഭയങ്കര കൂട്ടായിരുന്നു. ഒരിക്കലും ഭദ്രൻ സാറിന് ആകെപ്പാടെ ചാണകം തേക്കുന്ന ഒരു സിനിമ മാത്രമേ ഉള്ളൂ എനിക്ക് വിഷമം തോന്നി. ശരിക്കും ചാണകം തന്നെ തേക്കണം, കുഴച്ചുകൊണ്ട് വന്ന് ആർട്ട് ഡയറക്ടർ കൊണ്ടുവന്ന സാധനം തേച്ചാൽ പോരാ, കറക്റ്റ് എരുമ ചാണകം എന്നെ കൊണ്ട് തേപ്പിച്ചു. അതിൽ മാത്രമേ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ. ഭദ്രൻ സാറിന് ഒരു നല്ല നമസ്കാരം കൊടുക്കട്ടെ. വേറെ ഒരു കാര്യത്തില് ഓരോരുത്തർക്ക് അർഹതപ്പെട്ടതല്ലേ തേപ്പിക്കുന്നത്? അംഗീകരിക്കുന്നു. പക്ഷെ ഭദ്രൻ സാറിനെ പറ്റി ഭയങ്കര അതിനുശേഷം നവ്യ വീട്ടില് സമൂഹത്തില് മീഡിയയിലൊക്കെ ഇത് വലിയ ചർച്ചയായി, ഭയങ്കര ചർച്ചയായി. അച്ഛനും അമ്മയും എന്തേ പറഞ്ഞു? അവരൊക്കെ അറിയാതൊന്നും അല്ലല്ലോ ഞാൻ സിനിമയിൽ അഭിനയിച്ചു. ഈ രംഗങ്ങൾ ഇങ്ങനെയൊക്കെ ആകും എന്നുള്ളത് അച്ഛൻ പറഞ്ഞില്ല? ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല ഏട്ടാ. സിനിമ റിലീസ് ചെയ്ത ശേഷം അത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്യാൻ പറയാൻ ഞങ്ങൾ ആരാ? അച്ഛൻ രോഷാകുലനായോ? ഓ ഒന്നുമില്ല, രോഷാകുലാരല്ല മോളെ പോട്ടെ എന്ന് പറഞ്ഞു. അല്ല ഇപ്പൊ അത് അച്ഛനെ എന്റെ അച്ഛൻ ഇങ്ങനെ ഒരു അച്ഛൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ എന്ത് ചെയ്താലും
മകൾ എനിക്കൊന്ന് ഞാൻ സിനിമയിൽ അഭിനയം നിർത്തി കഴിഞ്ഞാൽ ഞാൻ സിനിമ കാണല് നിർത്തി. അത്രയ്ക്കും എന്നെ സ്നേഹിക്കുകയും അതിനോടൊപ്പം എന്നെ ആരാധിക്കുകയും എവിടേക്കോ ചെയ്യുന്ന ഒരാളാണ് എൻ്റെ അച്ഛൻ. എൻ്റെ മോളാണ് ഏറ്റവും കഴിവുള്ള നടി എന്നാണ് എൻ്റെ അച്ഛൻ്റെ വിചാരം. ആ അച്ഛനെ അല്ലാതെ ലോകത്ത് ഏറ്റവും അധികം ഞാൻ വേറെ ആരെ സ്നേഹിക്കാൻ പറ്റും ചേട്ടൻ തന്നെ പറഞ്ഞു. ഇല്ല തുറക്കത്തില്ല ഇത്ര ഈ ഒരു ഇതിനിടയിലായതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റി. നേരത്തെ പറയണമെന്ന് വിചാരിച്ച കാര്യമാണ്, പക്ഷെ അന്നേരത്തെ ഇമോഷനില് പറയാൻ പറ്റുന്നില്ല. പിന്നെയും കേൾക്കുമ്പോ അമ്മക്ക് ഇങ്ങനെ ദേഷ്യം നിറഞ്ഞു പോകുന്നു. അമ്മയ്ക്ക് അമ്മയോട് എനിക്ക് ആത്മാർത്ഥമായ സ്നേഹം ഉണ്ടെന്ന് അമ്മയ്ക്ക് അറിയാം, പക്ഷെ അച്ഛൻ ഒരു വീക്ക്നെസ് അത്രേ ഉള്ളൂ. പക്ഷെ നവ്യ ഇപ്പം നേരത്തെ പ്രകടിപ്പിച്ചൊരു ഒരു പക്ഷേ എൻ്റെ അമ്മയില്ലേ, എൻ്റെ അമ്മ ഒക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് ഇപ്പം എനിക്ക് ഓണത്തിന് അമ്മയ്ക്ക് ഓണത്തിന് ഡ്രസ്സ് എടുക്കും, എനിക്ക് ഓണത്തിന് ഡ്രസ്സ് എടുക്കും, ഞങ്ങൾക്ക് കുട്ടികൾക്ക് എടുക്കും, അപ്പൂപ്പന്മാർക്ക് അമ്മമാർക്ക് എടുക്കും. അപ്പോഴും ഒരു നല്ല ഡ്രസ്സ് ഇടാത്ത എൻ്റെ അച്ഛനേ ഉള്ളൂ. എൻ്റെ അച്ഛൻ്റെ ഡ്രസ്സ് കീറിയത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, എൻ്റെ അമ്മയുടെ ഡ്രസ്സ് കീറി ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും അതുകൊണ്ടാണ് അത് പറയുമ്പോഴൊക്കെ നമ്മൾ അങ്ങനെ ഇപ്പം എനിക്ക് എൻ്റെ ചേച്ചിമാരൊന്നും എന്തുകൊണ്ടോ വീട്ടിൽ കളിക്കുമ്പോൾ എന്നെ കളിക്ക് കൂട്ടാതിരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം പറഞ്ഞ് വഴക്കിടുകയൊക്കെ ചെയ്യുകയാണേ അമ്മയുടെ അടുത്ത് ചെല്ലുമ്പോൾ അമ്മ ഞാൻ പൊടി വിടുന്നു എന്ന് പറയും. പക്ഷെ അച്ഛൻ പറയും, അച്ഛൻ കളിക്കാം മോടെ കൂടെ, എൻ്റെ മോടെ കൂടെ അച്ഛൻ കളിക്കാം, എന്തിനാ വേറെ ആളുകൾ കളിക്കുന്നത് എന്ന് ചോദിക്കും. എനിക്കതൊക്കെ ഇപ്പോഴും ഭയങ്കര അസറ്റായിട്ടുള്ള വാക്കുകളാണ് എൻ്റെ ജീവിതത്തിൽ. നവ്യ, ഇപ്പം നമ്മൾ ആ വിവാദപരമായിട്ടുള്ള രംഗങ്ങൾ കണ്ടു, ഒരുപക്ഷെ മലയാള പ്രേക്ഷകർ കുറച്ചും കൂടി പക്വതയാർജിച്ചു, ഇനി ഇതിനേക്കാൾ പ്രകടമായിട്ട് എന്തെല്ലാം രംഗങ്ങൾ വരുന്നുണ്ട്. അല്ല, അത് പണ്ടും ഉണ്ടായിരുന്നു, ഇപ്പം ഇന്നൊന്നും ന്യൂ ജനറേഷൻ സിനിമയിൽ മാത്രമല്ല വൃത്തികേടായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ സെക്ഷുവൽ സെൻഷ്വാലിറ്റിയും സെക്ഷുവാലിറ്റിയും ഒന്നും സിനിമയുടെ ഭാഗമല്ലേ, അതൊക്കെ പണ്ടേ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ആളുകൾക്ക് എന്നോടുള്ള അപ്രോച്ച് അങ്ങനെയായിരുന്നു, അത് ഓഡിയൻസിന്റെ കുറ്റമായിട്ടോ. ഒരു കൈ തമിഴിലും നവ്യ നോക്കി ഇല്ലേ, സിനിമ ഒന്ന് കാണാൻ തോന്നുന്നു. ഒത്തിരി നാളായി കണ്ടിട്ട് എനിക്ക് ഓർമ്മ കിട്ടുന്നേ ഇല്ല, മറന്നുപോയോ? ആ ഈ സിനിമ തമിഴ് എങ്ങനെ ഓർക്കാനുള്ള അനുഭവങ്ങളൊന്നും നവ്യക്ക് തന്നിട്ടില്ല അല്ലേ. ഇത്ര നല്ല സിനിമയൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. കന്നഡത്തിൽ ചെയ്തത് പക്ഷേ കുറച്ചാണെങ്കിലും നല്ല സിനിമകളായിരുന്നു, സക്സസ്ഫുൾ സിനിമകളായിരുന്നു. ഒരു സിനിമയിലും ഡിസ്റൂം ഉപയോഗിച്ചിട്ടില്ലല്ലോ. ഉപയോഗിച്ച സിനിമയൊക്കെ ഉണ്ട്, കാരണം കണ്ടിന്യൂറ്റി അനുസരിച്ച് വിചാരിക്കുമ്പോൾ കരയാൻ പറ്റും. ഒരു സീൻ മിക്കവാറും ഇമോഷണൽ സീൻ ഇങ്ങനെ അറ്റ സ്ട്രെച്ച് ഉള്ള ഒരു രീതിയിൽ എടുക്കുകയാണെങ്കിൽ ഗ്ലിസറിന് വേണ്ടി വരില്ല, പക്ഷെ ഷോർട്ട് ഷോർട്ടായിട്ട് എടുക്കുമ്പോൾ വേണം. വെറുതെ അങ്ങനെ എപ്പോഴും ഇമോഷണൽ ആയിട്ടുള്ള സീനാണെങ്കിൽ ഒന്നും ചെയ്യേണ്ട, കരഞ്ഞോളൂ, അതിനൊരു കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിൽ. പക്ഷെ സിനിമയിൽ പലപ്പോഴും ക്ലോസപ്പ് ക്ലോസ് ഷോട്ട്സ് വേറെ, വൈഡ് വേറെ, മിഡ് വേറെ, അങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ അല്ലെങ്കിൽ ട്രോളി ഷോട്ട് ഇടുമ്പം ട്രോളിയൊക്കെ സെറ്റപ്പ് ചെയ്ത് വരുന്നവരെ ക്ലോസ് കരഞ്ഞിട്ട് പിന്നിരിക്കുന്ന എനിക്ക് അത്രയും നേരം ഈ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഇപ്പോൾ കാർമുകിൽ പറഞ്ഞതിൻ്റെ ചുണ്ടിൽ എന്ന് പറയുന്ന സിനിമ പാട്ടിനകത്ത് ഞാൻ കുറേ കരയുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു സൈഡ് മുഴുവൻ മാവ് ഇങ്ങനെ പൂത്ത് നിൽക്കുക, ഞാൻ ഈ ഗ്ലിസറിടും കരയും, അത് കഴിഞ്ഞ വീട്ടിൽ ഉപ്പും മാങ്ങയും കൂടെ കൂട്ടിയിട്ട് കഴിക്കും. വീണ്ടും ഷോട്ട് റെഡി എന്ന് പറയുമ്പോൾ ഞാൻ മാങ്ങയും പ്ലേറ്റും അവിടെ വെച്ചിട്ട് വീണ്ടും പോയിട്ട് കരയും. പക്ഷേ അതിൽ തന്നെ ഇതാണ് ബാലാമണി, ഇവളുടെ കൂടെയാണ് ഡിന്നർ, എന്താണ് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിന് വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സീനുണ്ട്. അത് ആ ഒരു ഒറ്റ ഷോട്ടായിട്ട് ആ സീൻ എടുത്ത്, ആ സീൻ മുഴുവൻ അല്ല എന്നാലും അതൊരു ലെങ്തി ഷോട്ടായിരുന്നു, ആ ഡയലോഗ് മുഴുവൻ ഒരു ട്രോളി ഷോട്ട് വലിയ ഷോട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്കത് ഈസിയായിട്ട് ഇമോട്ട് ചെയ്തെടുക്കാൻ പറ്റി. അപ്പോൾ രഞ്ജേട്ടൻ ആദ്യമായിട്ട് എന്നെ വിളിച്ച് ആ സീൻ തന്നിട്ട് നിനക്കിത് ഒറ്റ അടിക്ക് പറയാൻ പറ്റുമോ, നിനക്ക് എന്ത് തോന്നും? അങ്ങനെ രഞ്ജേട്ടൻ പറയണ എങ്ങനെയാണ്, ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റില്ല, അത്ര മധുരമായ ശബ്ദത്തിനുടമ്പ ഞാൻ ഇമിറ്റേറ്റ് ചെയ്ത് കൊളാകുന്നില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയിലെ ശബ്ദങ്ങളിലൊന്ന് രഞ്ജേട്ടൻ്റെ ശബ്ദമാണ്. അപ്പോൾ രഞ്ജേട്ടനെ ഒറ്റയ്ക്ക് പറയാൻ പറ്റും, ഞാൻ അപ്പം തന്നെ പറഞ്ഞു പറ്റില്ല. അപ്പോൾ രഞ്ജേട്ടൻ പറഞ്ഞേ പറ്റൂ, ശരി പറ്റും എന്ന് പഠിച്ചു. അങ്ങനെ പഠിച്ചു ഞാൻ. പക്ഷെ അപ്പം എനിക്ക് ഇമോഷണലി എനിക്ക് ഇമോട്ട് ചെയ്യാൻ പറ്റി, കാരണം എനിക്ക് അത് ആ ഒരു ഫീലിലേക്ക്. മറ്റൊരു പ്രധാനപ്പെട്ട സിനിമ ടി വി ചന്ദ്രൻ്റെ അടുമ്പൂത്രാണ്. അവയ്ക്ക് നല്ല നല്ല സിനിമകൾ കിട്ടി, ടി വി ചന്ദ്രനെയൊക്കെ പിന്നീട് കളിയാക്കിയിട്ടുണ്ട് ഒരുപാട്. ഞാനോ ചെരുപ്പല്ലേ, അത് മുക്കില് തമാശ, ചന്ദ്രേട്ടനും അറിയായിരിക്കും. ചന്ദ്രേട്ടൻ പിടിക്ക് കാണാൻ വേണ്ടിയിരിക്കുക. അല്ല ശരിയാ, എന്നാ പൊട്ടിയ ചെരുപ്പ് നോക്കി കുറെ എയർപോർട്ടിൽ നടന്നു, ഞാനാ പിന്നൊക്കെ ശരിയാക്കിയത്. എന്താണ് കഥ? ഒന്നുമില്ല, എയർപോർട്ടിൽ ചെന്ന് ഞങ്ങളിങ്ങനെ, ദുബായിക്ക് പോകണോ? ആ ഞങ്ങൾ ദുബായിക്ക് എന്തോ ഒരു പരിപാടിക്ക് പോവാ, എന്തോ എനിക്ക് അവാർഡ്, എന്തോ ഒരു അവാർഡ് ഫംഗ്ഷൻ തന്നെയാ ഞങ്ങൾ പോവാ. ടി വി ചന്ദ്രനുണ്ട്. ആ ചന്ദ്രേട്ടൻ ആദ്യമായി ചന്ദ്രേട്ടനെ കാണുന്നതും ഒരു ദുബായിലെ ഒരു ഷോയ്ക്ക് വെച്ചിട്ടാണ്.
ഒരു അവാർഡ് നൈറ്റിനോ മലയാളി അസോസിയേഷൻ്റെ എന്തോ പരിപാടിക്ക് വെച്ചിരുന്നു. അത് കഴിഞ്ഞ് രണ്ടാമത് ഈ പടത്തിലൊക്കെ അഭിനയിച്ച് കഴിഞ്ഞിട്ട് പോവാ. ചന്ദ്രേട്ടനുണ്ട്, രേവതി ചേച്ചി വൈഫുണ്ട്, ഞാനുണ്ട്, അച്ഛനുണ്ട്, ഞങ്ങളെല്ലാവരും പോവാം. അപ്പോൾ പോവാൻ വേണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എയർപോർട്ടിൽ ഇങ്ങനെ നടന്നുമ്പോൾ എയർപോർട്ടിലൊക്കെ ഇങ്ങനെ ചെളി ചെളി എന്ന് വെച്ചാൽ ഇങ്ങനെ കറുത്ത എന്തെന്തോ പൊടി പൊടി പോലെ ഇങ്ങനെ വീണത്. അപ്പൊ എല്ലാരും ഞങ്ങൾ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോ തന്നെ ഇതെന്താ സംഭവിച്ചത്, ഇതെന്താ സംഭവിച്ചതെന്ന് ഞങ്ങൾ തന്നെ പറഞ്ഞോണ്ട് പോയിക്കൊണ്ടിരിക്കുക. എന്താ കാര്യം, കുറച്ചു മുമ്പ് ചന്ദ്രേട്ടൻ ഇങ്ങനെ പാസ് ചെയ്ത് പോയിട്ടുണ്ട്, ഈ ചെരുപ്പ് പൊട്ടിട്ട്, പഴയ ചെരുപ്പ് രണ്ടെണ്ണം ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് വീടിന്റെ ഫ്രണ്ടിൽ. പുതിയ ചെരുപ്പും അതേപോലത്തെ തന്നെ വീടിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പുള്ളി മാനുമായിട്ട് രാവിലെ എണീറ്റ് വന്ന് ഈ പഴയ ചെരുപ്പ് ഇട്ടോണ്ട് അത് ബൈക്ക് പോവാൻ വന്നത്. ഇത് പൊട്ടി ഡ്രൈങ് പിന്നെ ഈ ചന്ദ്രേട്ടന്റെ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനാണല്ലോ. ഇനി ചെരുപ്പല്ല പൊട്ടിയ ട്രൗസർ കീറിയാലും ചന്ദ്രേട്ടൻ ഒരു വിഷയമല്ല, പുല്ല് പോലെ നടന്നു. അങ്ങനെ തിളങ്ങി വിളങ്ങി നിൽക്കുന്ന സമയത്താണ് നവ്യ വിവാഹിതയാകുന്നത്. സ്വാതന്ത്ര്യമാണോ, വലിയൊരു അവസരമായിരുന്നോ, വലിയൊരു ബ്രേക്കായിരുന്നോ, വലിയൊരു സൗഭാഗ്യമായിരുന്നോ വിവാഹം? എല്ലാമായിരുന്നു, എല്ലാമായിരുന്നു. ഈ പറഞ്ഞ എല്ലാ വികാരങ്ങളും അതിലുണ്ടായിട്ടുണ്ട്. ഈ വെള്ളിത്തെരയിലെ സാന്നിധ്യം മുഴുവൻ നഷ്ടപ്പെടുന്നു. അതൊക്കെ നഷ്ടപ്പെട്ടു, അതൊക്കെ എന്നായാലും നഷ്ടപ്പെടുന്ന കാര്യമല്ലേ. കുറച്ചൊന്നും ആലോചിച്ചിട്ടുണ്ടാവില്ലേ, ഒരു ചെറിയൊരു വിമിഷ്ടം, വിവാഹം എന്തായാലും വേണം, പക്ഷേങ്കിൽ ഈ സൗഭാഗ്യങ്ങളെല്ലാം അസ്തമിക്കാൻ പോവുകയാണല്ലോ. അതിനൊക്കെ ഞാൻ പ്രിപ്പയർഡ് ആയിരുന്നു എന്ന് എന്നേക്കാൾ കൂടുതൽ ബ്രിട്ടാസ് ചേട്ടൻ എന്നെ അറിയാം. അറിയില്ല, എന്നെ അറിയാവുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാം. കുറച്ച് ദിവസമൊക്കെ നവ്യ കരഞ്ഞു വന്നിട്ടൊരാൾ പറഞ്ഞു. നവ്യ കരഞ്ഞു എന്ന് പറയുന്ന ഒരു വലിയ വിഷയമാണെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പം ഫുൾ ടൈം കരച്ചിലാണ് സിനിമയും കൂടെ കഴിയട്ടെ, ഒരു രണ്ടു മൂന്ന് വർഷം കൂടെ കഴിയട്ടെ. അങ്ങനല്ല, ചുമ്മാ ഇതിനകത്തുള്ളവരൊക്കെ തന്നെയാണ് കല്യാണം എന്ന് അറിഞ്ഞപ്പോ തൊട്ട് വിളിച്ചു പേടിപ്പിക്കാൻ തുടങ്ങി. വേണ്ട, നീ വെറുതെ പണി കിട്ടും, വേണ്ട, സൂക്ഷിച്ചു വേണോ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എനിക്കും പേടിയായി തുടങ്ങി. ഈശ്വര, ഇനി വല്ല പ്രശ്നമാവോ, ഇപ്പളേ വേണ്ടേ. പക്ഷേ മെന്റലി പ്രിപ്പയർഡ് ആയിരുന്നു ബ്രിട്ട ചേട്ടൻ. ഞാൻ എനിക്ക് അങ്ങനെ വലിയ വിഷമമൊന്നും തോന്നിയൊന്നുമില്ല. കാരണം സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോഴും ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന മുതുകുളത്താണ്. എൻ്റെ അച്ഛനും അമ്മയും വളരെ നോർമലായിട്ട്, ഇപ്പോൾ ഞാൻ ഷൂട്ടിംഗ് കഴിഞ്ഞ് വീട്ടിൽ ചെന്നാൽ ഞാൻ എൻ്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യും. സന്തോഷ് പിന്നെ നവ്യയുടെ സിനിമകളൊക്കെ കണ്ടിരുന്നോ? ചേട്ടൻ കല്യാണത്തിന് മുമ്പൊന്നും കണ്ടിട്ടില്ല. ഐ മീൻ എന്നെ, സോറി, എന്നെ പെണ്ണ് കാണാൻ വരുന്ന സമയത്തൊന്നും കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. ഇല്ല, ഇല്ല, കണ്ടിട്ട് കണ്ടില്ല എന്ന് പറഞ്ഞാണോ? അല്ലല്ല, അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോയി സംസാരിച്ചൊക്കെ വളരെ ഇഷ്ടപ്പെട്ടപ്പോൾ പിന്നെ ആൾ എങ്ങനെ ഉണ്ടെന്നൊന്ന് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രൈവറിൻ്റെ അടുത്ത് പറഞ്ഞ എല്ലാ സിഡിയും മേടിപ്പിച്ച് കണ്ടു എന്ന്, അങ്ങനെ നന്ദനമൊക്കെ കണ്ടു എന്ന് പറഞ്ഞു. പക്ഷെ നന്ദനം ഒരു പ്രാവശ്യം കല്യാണം കഴിഞ്ഞ് വീട്ടിൽ ടി വിയിൽ നന്ദനം വന്നപ്പോൾ ഞാനിങ്ങനെ നന്ദനം അവിടെ ഇങ്ങനെ ഓണായി കിടക്ക, സിനിമ ഇങ്ങനെ ഓണായി കിടക്കുക. അപ്പോൾ ഞായറാഴ്ച, അപ്പോൾ ഉറക്കത്തിൽ നിന്ന് സന്തോഷേട്ടൻ ഇന്ന് ഞായറാഴ്ച ഒരുപാട് ഉറങ്ങും. ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നിട്ട് സന്തോഷം ഇതേതാവടം ചോദിച്ചു. അപ്പം എനിക്ക് മനസ്സിലായി ഇതൊന്നും കണ്ടിട്ടില്ല അന്ന്. ഞാൻ മുന്നേ സത്യം പറയാ, ചേട്ടൻ കണ്ടിട്ടുണ്ടോ? അല്ല, ഞാനിങ്ങനെ വെറുതെ ഫാസ്റ്റ് ഫോർവേഡൊക്കെ ചോദിച്ചു. യു നോ ഐ ജസ്റ്റ് ഡിഡ് ലൈക്ക് ദാറ്റ്. അപ്പം എനിക്ക് മനസ്സിലായി കണ്ടൊന്നുമില്ല, പിന്നെ വല്ല കുഴപ്പക്കാരിയാണോന്ന് അറിയാൻ വേണ്ടിയൊക്കെ കണ്ടതായിരിക്കാം. പക്ഷേ നവ്യ നല്ലൊരു പാചകക്കാരിയാണ്. മോളെ കൂട്ടാൻ വെക്കാനല്ല, നീ എല്ലാം ഇപ്പൊ പഠിച്ചോ തന്നെ. പഠിച്ചു, ഇപ്പൊ അപ്പച്ചി ഒന്നും വിളിക്കാറില്ലല്ലോ. അങ്ങനെ എക്സ്പെർട്ട് ആയി പോയെന്ന് തോന്നുന്നു ആള്. സന്തോഷം എന്ത് പറയുന്നു പാചകത്തിനെ പറ്റിയൊക്കെ? നല്ല അഭിപ്രായമാണോ? നിങ്ങൾ ഒരു ബൈറ്റ് പോലും സന്തോഷേട്ടൻ്റെ എടുത്തിട്ടില്ല, അതാണ് നിങ്ങൾക്ക് പറ്റിയ കുഴപ്പം. സന്തോഷേട്ടനെ പറ്റി വളരെ അധികം നല്ല അഭിപ്രായം പാചകത്തിനെ കുറിച്ച്. ഈ കണ്ടത് എന്റെ അപ്പച്ചിയും എന്റെ അങ്കിളുമാണ്, എന്റെ അച്ഛന്റെ സിസ്റ്ററും ഹസ്ബൻഡും. അപ്പച്ചി പറഞ്ഞ ആദ്യ ഭാഗം ഞാൻ കട്ടി കളഞ്ഞു. എന്താ ഒരു ചായ ഊരുമ്പക്കാരി പെണ്ണിനെ അറിയില്ലായിരുന്നു, പറയത്തില്ല. അവിടെ പോയി കെട്ടി സന്തോഷിന്റെ ഭാര്യയാകുമ്പോ എന്ത് സംഭവിക്കുകയും, ചായ വെക്കാൻ വേണ്ടിട്ട് അവിടുന്ന് ഫോൺ വിളിക്കും, അമ്മ ചായ വെക്കാൻ വേണ്ടി കാപ്പിപ്പൊടിയാണോ വേണ്ടത്,
എന്റെ അമ്മ എന്റെ അമ്മ സർക്കാർ ഉദ്യോഗസ്ഥ, അച്ഛൻ സർക്കാർ ഉദ്യോഗസ്ഥൻ. ഒരു മൂത്ത മകളായിട്ട് ഒരു വീട്ടിൽ നിൽക്കുന്ന ഞാൻ ചായ ഇടാതിരിക്കും. പിന്നെ വൈകുന്നേരം എങ്ങനെ ചായ കുടിക്കുക? അപ്പച്ചി ഒരിക്കലും പറയത്തില്ല. അപ്പച്ചിക്ക് ഞാൻ എല്ലാ അവധിക്കും രണ്ടു മാസം വീട്ടിൽ പോയി നിൽക്കുമ്പോൾ തൂത്തുവാരി കൊടുക്കും, പിന്നെ തുണിയെല്ലാം നനച്ചു കഴിഞ്ഞാൽ വിരിച്ചിട്ട് കൊടുക്കും, പാത്രം എല്ലാം കഴുകും, തേങ്ങാ തിരുമ്പും, എല്ലാ ജോലിയും ചെയ്തു കൊടുക്കുമായിരുന്നു. നവ്യ സിനിമാ നടിയൊക്കെ ആയി, നമ്മളിപ്പോ പാത്രം എല്ലാം കഴിയുമ്പോൾ നഖത്തിന്റെ പോളിഷ് പോകും, കൈയുടെ ഭംഗി പോകും. ഇപ്പൊ പാത്രമൊന്നും കഴുകാറില്ല, ഈശ്വര സഹായിച്ച്. എല്ലാം ശ്രദ്ധിക്കാറുണ്ട്, അല്ല ആളുണ്ട് അതുകൊണ്ട് കഴുകാറില്ല. അല്ലെങ്കിൽ അതൊന്നും നോക്കാറില്ല. ഒന്നും നോക്കാറില്ല ഞാൻ. എന്ത് ജോലിയും എന്ന് വെച്ചാൽ എനിക്ക് തൂത്ത് തുടക്കാൻ പറ്റില്ല, കാരണം 10-12 പ്രാവശ്യം വീണോണ്ട് എനിക്ക് ബാക്ക് പെയിൻ വരും. അല്ലാതെ എന്ത് ജോലിയും ചെയ്യാൻ, എനിക്ക് കുക്കിംഗ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം. ഇപ്പൊ എന്റെ സന്തോഷേട്ടന്റെ ലൊക്കേഷനിൽ ഇങ്ങനെ വീണിട്ടുണ്ട്, ബാക്ക് ഇടിച്ച് വീണിട്ടുണ്ട് പല പ്രാവശ്യം. കല്ലിലിടിച്ച്, പിന്നെ റോപ്പിൽ നിന്ന് ഇങ്ങനെ കെട്ടി ചെയ്യുന്ന ഷോട്ടിൽ ആ റോപ്പിൽ നിന്ന് സ്ലിപ്പായി പോയി വീണു, അങ്ങനെ വീണ്. പിന്നെ അല്ലാതെ ഷൂട്ടിന് പോയി പല സ്ഥലങ്ങളിലും മിക്കവാറും വീഴുമായിരുന്നു. കരച്ചിലും പിടിച്ചാണ് നമ്മുടെ ഹോബി. അപ്പൊ അങ്ങനെ അങ്ങനെ വീണ് 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 അതെനിക്ക് നിലം തുടയ്ക്കാനൊന്നും അടിച്ചു വരാനൊന്നും പറ്റത്തില്ല. പെട്ടെന്ന് ബാക്ക് പെയിൻ വരും, ഒരു ഈ ബാക്ക് ഈ സൈഡ് തന്നെ എപ്പോഴും വേദന വരും. അപ്പോൾ അത് ചെയ്യാറില്ല. പക്ഷെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നോ ഡാൻസിനോ അങ്ങനെ വേറെ പരിചയം ഒരു ജോലിക്കും പ്രശ്നം. എത്ര കാലം സിനിമയിൽ നിന്ന് വിട്ടു നിന്നു? കല്യാണം കഴിഞ്ഞ് കുഞ്ഞു പറന്ന് കാൽക്കുലേറ്റ് ചെയ്യണ്ട. കല്യാണം കഴിഞ്ഞ് ഒറ്റ മാസം കഴിഞ്ഞു കുഞ്ഞ്, ഏകദേശം 10-15 തന്നെ കുട്ടി ഉണ്ടായി. ഒരുപാടൊന്നും കാൽക്കുലേഷൻ ചെയ്യാനായിരുന്നു സമയം കളയാൻ നവ്യ കിട്ടില്ല. എനിക്ക് സമയമില്ലായിരുന്നു, അതാണ് പ്രശ്നം. അതൊരു അപകടം പറ്റിയതല്ലേ ചേട്ടാ. ഇതൊന്നും സത്യസന്ധമായിട്ട് പറയണോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊന്നും ചോദിക്കരുത്. സത്യസന്ധമായിട്ട് പറ അല്ല അല്ല നവ്യയുടെ ആഗ്രഹമായിരുന്നു. അങ്ങനൊന്നല്ല, ഇതൊക്കെ എന്തിനാ ബ്രിട്ടാസ് ചേട്ടനാ അറിയുന്ന പടച്ചോനെ? ഇത് എന്നെ കൂടെ ഇത് ചോദിപ്പിക്കുകയും ചെയ്യുന്നു. ഞാൻ പറയാതെ തന്നെ പറയാണ്, ഇതൊന്നും ചോദിക്കണ്ട. 10-ാം മാസം ഞാൻ അങ്ങനെയാണ് എങ്ങനെയാണ് കാൽക്കുലേഷൻ സമയത്തിന്റെയൊക്കെ കല്യാണം ഞാനത് കാൽക്കുലേറ്റ് ചെയ്തില്ല. ഞാൻ യഥാർത്ഥത്തില് വേറെ കാര്യം, പക്ഷെ നവ്യ പെട്ടെന്ന് അതാ കാൽക്കുലേറ്റ് ചെയ്തു. ശരി, ഞാൻ മോശക്കാരി, പ്രശ്നം കഴിഞ്ഞില്ല. നന്നായി. എന്തായാലും ഇത്ര വേഗതയില് കാര്യങ്ങൾ നടത്തി എന്നുള്ളതിൽ വലിയ അഭിനന്ദനം, അനുമോദനം. ഞാൻ ഒറ്റയ്ക്കല്ലോ നടത്തിയത്, എന്നെ മാത്രം അനുമോദിക്കണ്ട. സന്തോഷേ, എന്നെ ഒന്ന് കൊല്ലേ. സിനിമയിലേക്ക് മടങ്ങുന്നു. അതിന് മുമ്പ് തന്നെ നവ്യ ചാനലുകളിൽ റിയാലിറ്റി ഷോകളിൽ പ്രത്യക്ഷപ്പെടുന്നു. ഒരുപക്ഷെ നവ്യ വീണ്ടും തിരിച്ചൊരു യു ടേൺ അടിക്കുകയായിരുന്നു. സന്തോഷം തോന്നിയ വീണ്ടും ഒരു അല്ല? അപ്പൊ അങ്ങനെ കൂടുതലായിട്ടൊന്നും അതിനെപ്പറ്റി ചിന്തിച്ചില്ല. കാരണം എങ്ങനെയാണത്, സന്തോഷോട് ചർച്ച ചെയ്തു. സന്തോഷേട്ടനാണ് അത് ചെയ്തോളാൻ പറഞ്ഞത്. കാരണം അന്ന് മോന് 6 മാസം ആയിട്ടില്ല, 5 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ മോനുണ്ടായി. അപ്പൊ ഈ മോനെയും കൊണ്ടുവന്ന് ഈ കൊച്ചു കുഞ്ഞിനെയും കൊണ്ട് എങ്ങനെ ഒരു ലൊക്കേഷനിലേക്ക് എത്തുക, അല്ലെങ്കിൽ അത് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. എനിക്ക് മാത്രമല്ല, കുഞ്ഞിന് മാത്രമല്ല, അവിടെ വരുന്ന ആൾക്കാർക്കൊക്കെ ബുദ്ധിമുട്ടാണ്. കാരണം കുഞ്ഞു കരഞ്ഞാൽ പിന്നെ എനിക്ക് അതിന് പാല് കൊടുക്കണം. കൊച്ചു കുഞ്ഞ് അവന് പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്രായമാണ്, പാല് കൊടുക്കാൻ പോകണം. അതിനിടയിൽ ഒന്ന് ആലോചിച്ച് നോക്കാം. അപ്പൊ സന്തോഷത്തോട് പറഞ്ഞു വെച്ചാൽ, പൊന്നെ കുറച്ച് സ്വസ്ഥതയോടെ ഇരിക്കാൻ വേണ്ടി ഞാൻ നവ്യനെ ഈ പരിപാടിക്ക് വിട്ടിരിക്കുക. ശരിയായിരിക്കും, ചിലപ്പം ശരിയായിരിക്കും. ചേട്ടൻ ഇങ്ങനെ ഇടക്കിടക്ക് ആശ്വാസം തോന്നിയാ മതിയായിരുന്നു. സന്തോഷേട്ടനല്ലേ, ഇടക്കിടക്ക് വിടണോന്ന് ഞാൻ രക്ഷപ്പെട്ടല്ലോ. അതെ, സിനിമയിലേക്ക് വരുന്നു. സീൻ 1 നമ്മുടെ വീട്, പക്ഷെ അത് വേണ്ടത്ര അങ്ങോട്ട് ശരിയായിട്ട് വന്നില്ല, നന്നായി ഇല്ല. ഒരേ സമയം നിരൂപക പ്രശംസ നേടുകയും അതുപോലെ തന്നെ തിയേറ്ററിൽ വളരെ സക്സസ്ഫുള്ളായി ഓടുകയും ചെയ്തിട്ടുള്ള സിനിമകളുടെ ഭാഗമായിട്ടുള്ള ഒരു അഭിനേത്രിയാണ് നവ്യ നായർ. നവ്യ ഇപ്പം വിവാഹം കഴിഞ്ഞ് വീണ്ടും വന്നിരിക്കുകയാണ്. നവ്യക്ക് ഇൻഡസ്ട്രിയിൽ വന്നപ്പോൾ, അല്ലെങ്കിൽ ആദ്യ സിനിമ റിലീസായപ്പോൾ എന്താണ് തോന്നിയത്? പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു നടിയുടെ തിരിച്ചുവരവ് നമ്മൾ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ജനങ്ങളെല്ലാവരും ആഘോഷാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഇതിനെപ്പറ്റി നവ്യക്ക് എന്താണ് പറയാനുള്ളത്? വിവാഹശേഷമുള്ള സിനിമ, അങ്ങനെ തിരിച്ചു വരുമ്പോൾ പഴയ ഒരു പ്രതാപത്തിലേക്ക് പ്രവേശിക്കാൻ ചിലപ്പോൾ ചില തടസ്സങ്ങളുണ്ടോ?
അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അല്ലാത്ത എനിക്ക് ആ ഉദ്ദേശിക്കുന്ന പ്രതാപം ഉള്ള സിനിമകളായിരുന്നു വിളിച്ചത് മുഴുവൻ. പക്ഷെ എനിക്ക് കഥ ഇഷ്ടപ്പെട്ടത് ഇതായിരുന്നു. ഓരോ സമയത്ത് നമുക്ക് ഓരോന്നാണല്ലോ തോന്നുന്നത്. അപ്പൊ എനിക്ക് ബുദ്ധിമോശം നമുക്ക് തോന്നുന്നു. അതെ അതെ, അല്ല ബുദ്ധിമോശമാണെന്ന് എനിക്ക് ഇപ്പോഴും അതിനകത്ത് ഒരു അഭിപ്രായമില്ല. പക്ഷെ അതൊരു ഭാഗ്യദോഷം എന്ന് കുറച്ച് പറയാം. ബുദ്ധിമോശമല്ല, കാരണം അതൊരു അല്ല, കാരണം അതൊരു ഓടാൻ സാധ്യതയുള്ള സിനിമയാണെന്നാണ് എനിക്കിപ്പോഴും. കാരണം അതൊരു സാധാരണക്കാർക്ക് ഇഷ്ടപ്പെടുന്ന സാധാരണ ജനങ്ങൾ, ഇപ്പോ ഇവരല്ല, ഇവരെ ഇവരൊക്കെ സാധാരണക്കാരല്ലെന്നല്ല, പക്ഷെ ഇവരൊക്കെ വേറൊരു ടൈപ്പ് ഓഫ് സിനിമകൾ ഇഷ്ടപ്പെടുന്നവരെ, കുടുംബം ഫാമിലി ആയിട്ടുള്ള ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന. അപ്പൊ എനിക്ക് കല്യാണം കഴിഞ്ഞതിന് ശേഷം അങ്ങനൊരു ഫാമിലി പോർട്രേ ചെയ്യുന്ന ഒരു സിനിമ കേട്ടപ്പോഴാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. രണ്ടാം ഭാഗം പ്രത്യേകിച്ച് മുമ്പ് തിളങ്ങി നിന്ന ഒരു നടി രണ്ടാമത് വെള്ളിത്തിരയിലേക്ക് വരാൻ പോകുമ്പോൾ ഈ വിഷയം കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നു എന്നാണ് ഈ പെൺകുട്ടി പറഞ്ഞത്. അത് മഞ്ജു വാര്യരുടെ രണ്ടാം വരവിനെ കുറിച്ചുള്ള ചർച്ചയാണ്. ഒരുപക്ഷെ ഇന്ന് മാധ്യമങ്ങളിൽ അത് വലിയൊരു ചർച്ചയാണ്. നവ്യ ശ്രദ്ധിച്ചോ? നവ്യ മഞ്ജുവിനെ വിളിച്ചില്ലേ? പിന്നെ തീർച്ചയായിട്ടും മഞ്ജു ചേച്ചിയെ വിളിക്കാറുണ്ടല്ലോ. എന്റെ പുസ്തകം റിലീസ് ചെയ്യാൻ പോകുന്നത് മഞ്ജു ചേച്ചിയാണ്. സുഗതകുമാരി ടീച്ചറിൽ നിന്ന് മഞ്ജു ചേച്ചി ഏറ്റുവാങ്ങും. സുഗതകുമാരി ടീച്ചറാണ് പ്രകാശന ചടങ്ങ്. മഞ്ജു എന്താ പറഞ്ഞത് രണ്ടാമത് ഒരു തിരിച്ചുവരവിനെ കുറിച്ച്? നവ്യയുടെ എന്താ പറഞ്ഞത്? അതൊരു പേഴ്സണൽ ടോക്ക് അല്ലേ? മഞ്ജു ചേച്ചി ഞാനുമായിട്ട്. നവ്യയുടെ അഭിപ്രായം എന്താ തിരിച്ചു വരുന്നതിനെ കുറിച്ചോ? ആരും തിരിച്ചു വരുന്നതിനെ കുറിച്ച്, ഇപ്പൊ അത് മഞ്ജു ചേച്ചി എന്നല്ല, ആരായാലും തിരിച്ചു വരുന്നതിനെ കുറിച്ച് എനിക്കങ്ങനെ എതിരഭിപ്രായമൊന്നുമില്ല. കാരണം അവർക്ക് നല്ല സിനിമകൾ വരികയാണ്, അല്ലെ അവരെ തേടി നല്ല കഥാപാത്രങ്ങൾ വരികയാണ്, അതിന് എല്ലാ രീതിയിലും സാഹചര്യങ്ങൾ ഒത്തുവരികയാണെങ്കിൽ അത് ചെയ്യാം. അത് അവരുടെ ഒരു കൂട്ടായ തീരുമാനമാണ്. മാരീഡ് ആണെങ്കിൽ കൂട്ടായ തീരുമാനമാണ്, സെപ്പറേറ്റഡ് ആണെങ്കിൽ ഒരാളുടെ തീരുമാനമാണ്, വിവാഹത്തിന് മുൻപാണെങ്കിൽ അച്ഛൻ്റെയും അമ്മയുടെയും, അങ്ങനെ അങ്ങനെ ഒരു തീരുമാനം. ഒരുപക്ഷെ മഞ്ജുവിനെ പോലുള്ള നടികൾക്ക് മലയാള സിനിമയിൽ വലിയ സാധ്യതകളുണ്ട്. തീർച്ചയായിട്ടും. നവ്യയ്ക്ക് അതിന്റെ അപ്പുറത്തേക്കൊന്നും പറയേണ്ട കാര്യമില്ല. ഒരിക്കലും ഇല്ലല്ലോ. അത്രയും മാത്രം പറഞ്ഞാൽ മതി. പ്രസക്തമല്ല അത്. ഞാൻ എന്ത് പറയുന്നു എന്നുള്ളത് മഞ്ജു ചേച്ചി എന്നൊരു നടിയെ വിലയിരുത്താൻ എന്റെ ആവശ്യമില്ല. ഒരുപക്ഷെ അർത്ഥവത്തായിട്ടുള്ള ഒരു വ്യക്തിയെ തന്നെയാണ് നവ്യയ്ക്ക് ഈ പുസ്തകം ഏറ്റുവാങ്ങാൻ. എനിക്ക് മഞ്ജു ചേച്ചി എന്ന് പറഞ്ഞാൽ വളരെ ഇഷ്ടപ്പെട്ട നടിയാണ്. എനിക്ക് ഏറ്റവും അധികം ആരാധനയുള്ള നടിമാരിൽ ഒരാളാണ് മഞ്ജു ചേച്ചി. ഉർവശി ചേച്ചിയാണ് എനിക്ക് പിന്നെ ഇഷ്ടമുള്ള, വളരെ ഇഷ്ടമുള്ളൊരു നടി. അതിന് അഞ്ച് അതിനു മുമ്പ്, മഞ്ജു ചേച്ചി വരുന്നതിന് മുമ്പ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നടി ഉർവശി ചേച്ചിയായിരുന്നു. നവ്യ, ഈ സമൂഹത്തിൽ നടക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചും സമൂഹത്തിലെ പല പല പ്രവണതകളെക്കുറിച്ചൊക്കെ നിരീക്ഷിക്കാറുണ്ടോ? ഒരു സിനിമയുടെ ലോകത്ത് മാത്രമാണോ? പത്രം വായിക്കില്ലേ? പത്രം വായിക്കാറുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നൊരു 2010 ജനുവരി 21 തൊട്ട് എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. കാരണം എൻ്റെ ഭർത്താവ് ന്യൂസ് ചാനൽ മാത്രമേ കാണൂ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര കണ്ടംപററി ഇഷ്യൂസിനെ പറ്റിയിരുന്നു. ഹർഷിത അട്ടലൂരിയൊക്കെ ആ ഷെല്ല് പൊട്ടിക്കാൻ വേണ്ടി ഞാൻ ഇരുന്ന് പ്രാർത്ഥിച്ചു, ഈശ്വര ആ ഷെല്ല് പൊട്ടിച്ച് കഴിഞ്ഞാലെങ്കിൽ ഈ ചാനലൊന്ന് മാറ്റുമല്ലോ എന്ന്. അതിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് ഞാൻ എന്തെങ്കിലും അകത്തോട്ട് പോകും, പൊന്നു ഷെല്ല് പൊട്ടിക്കും ബാ 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 എന്നിട്ട് അത്ര തീവ്രമായിട്ട് ചേട്ടൻ ന്യൂസ് പേപ്പർ വൊറേഷ്യസ് റീഡർ എന്ന് പറയുന്നത് ന്യൂസ് പേപ്പറിന് ഏറ്റവും കൂടുതൽ ന്യൂസ് പേപ്പർ 3-4 പത്രം ഉള്ള ന്യൂസ് ചാനൽ, അത് എല്ലാ ചാനലിന്റെയും പല കാര്യങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഉദാഹരണം കരിമണൽ കന്നത്തിനെതിരെയുള്ള ഒരു, അത് എന്താന്ന് പോലും അറിയത്തില്ലായിരുന്നു. പങ്കെടുക്കാൻ പറഞ്ഞു പോയി, ഞാൻ അവിടെ നിന്ന് ചങ്ങല പിടിച്ചു, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അത് കാർട്ടൂണായിട്ടും വന്നു എന്നെ കളിയാക്കിക്കൊണ്ട്. പക്ഷെ സത്യസന്ധമായിട്ട് എനിക്ക് അറിയത്തില്ലായിരുന്നു. എങ്ങനെയാ പുസ്തകം എഴുതാനൊക്കെ നവ്യയ്ക്ക് ഒരു ആഗ്രഹം ഉണ്ടായത്? ആഗ്രഹം ഉണ്ടായതല്ല, ഒരു ഇന്റർവ്യൂവിന് സജിൽ ശ്രീധർ എന്ന് വന്ന കന്യകയിലെ റിപ്പോർട്ടറായിട്ട് ചേട്ടൻ വന്നു. അങ്ങനെ ശൃംഖ ഒരു ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയപ്പോൾ ഞാനിങ്ങനെ കുറേ നേരം സംസാരിച്ചപ്പോൾ ഈ സംസാരിച്ച പോലെ തന്നെ എഴുതിയാൽ നന്നായിരിക്കും എന്ന് അവർ ആവശ്യപ്പെട്ടു. ആദ്യം ഭയങ്കര എൻതൂസിയാസ്റ്റിക് ആയിട്ട് ഞാൻ എഴുതി, പക്ഷെ പിന്നെ വലിയ പാടായിരുന്നു, കാരണം എഴുതാൻ അറിയത്തില്ലല്ലോ. അത് തന്നെ കാര്യം. നമുക്ക് പലപ്പോഴും ഈ കയ്യിലേക്ക് എന്താ പറയുക, മനസ്സിനെ നമുക്ക് വളരെ വേഗത്തിൽ സഞ്ചരിക്കുമെങ്കിലും അല്ലെങ്കിൽ പല കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് വാക്കുകളൊക്കെ വരും. എനിക്ക് വിനീത് ശ്രീനിവാസിൻ്റെ ഒരു ഇൻ്റർവ്യൂ കേട്ടപ്പോൾ എനിക്ക് വളരെ ശരിയാൻ തോന്നി. കാരണം എനിക്ക് എഴുതാൻ പറ്റത്തില്ല, ഞാനതുകൊണ്ട് തന്നെ മൊബൈലിനകത്ത് പല ഡയലോഗുകളും റെക്കോർഡ് ചെയ്ത് വെക്കും അദ്ദേഹം പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ശരിക്കും
ഞാനിങ്ങനെ വെറുതെ പറയാണ്, ഒറ്റയ്ക്ക് ഇരുന്ന് മുറിയിൽ ഞാൻ വർത്തമാനം പറയാറുണ്ട്. അപ്പോൾ ഒറ്റയ്ക്ക് ഞാൻ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ എത്ര രസകരമായ സംഭാഷണങ്ങളാണ്, എത്ര രസകരം. കളിയാക്കരുത്, ഇപ്പം കളിയാക്കരുത്, ഞാൻ സീരിയസ് ആയിട്ട് കാര്യം പറയാം, ഇടിയുള്ളൂ. എത്ര കാര്യമായിട്ട് എത്ര രസമായിട്ടാണ് പറയുന്നത്, പക്ഷെ അത് എഴുതാൻ വരുമ്പോൾ ആ ഒരു ഫ്ലോ പലപ്പോഴും കിട്ടാറുണ്ട്. ഞാൻ വളരെ സീരിയസ് ആയിട്ട് നവ്യയുടെ ഈ ഒറ്റയ്ക്ക് ഇരുന്നുള്ള വർത്തമാനത്തെ കുറിച്ച് പറയാൻ വേണ്ടി ഭ്രാന്തുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് കൊണ്ടുപോകായിരിക്കും. കണക്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ഉള്ള കാര്യമല്ലേ പറഞ്ഞു. ചെറിയ ഭ്രാന്തില്ലാത്തവരില്ലല്ലോ. ഇല്ല, എല്ലാവരും ഭ്രാന്തന്മാരാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്ന ഒരു ടേപ്പ് റെക്കോർഡർ ഓണാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ സംസാരിച്ചുകൊണ്ടായിരുന്നു, അപ്പൊ അതെല്ലാം കിട്ടില്ലായിരുന്നു. അതെ, അതായിരുന്നു ചെയ്യേണ്ടിയിരുന്നതെന്ന്. ഈ വിനീത് ശ്രീനിവാസൻ തട്ടത്തിൻമറയത്ത് എന്ന് പറയുന്ന സിനിമയുടെ സിനിമ ഉണ്ടായത് എങ്ങനെയെന്നുള്ളതിനെ കുറിച്ചുള്ള ഇന്റർവ്യൂവിൽ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. പക്ഷെ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഞാൻ സംസാരിക്കുമ്പോൾ വളരെ നന്നായി സംസാരിച്ച് ഇങ്ങനെ മനസ്സ് തുറന്ന് സംസാരിക്കുമ്പോൾ കേൾക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർ, നല്ല ലിസ്ണേഴ്സിന്, ലിസ്ണേഴ്സ് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ സംസാരിക്കുന്ന എഴുതുന്നതിന് പകരം റെക്കോർഡ് ചെയ്ത് വെച്ചാൽ നല്ല രസമായിരിക്കും. നല്ല ഇൻട്രസ്റ്റ്. പഴയ സുഹൃത്തുക്കളെയൊക്കെ എപ്പോഴും കാണാറുണ്ടോ? ഉണ്ട്, എല്ലാ പഴയ സുഹൃത്തുക്കളും ഇപ്പോഴും ഇപ്പോഴും നല്ല സുഹൃത്ത്. പഴയ കുസൃതിയും കുറുമ്പുകളൊക്കെ അവരുമായിട്ട് ഇപ്പൊ പങ്കുവെക്കാറുണ്ടോ? പണ്ട് ചെയ്ത കാര്യം, പണ്ട് നീ മാവേ കയറിയില്ലേ, പണ്ട് നീ പുളി കയറിയില്ലേ. ഓ, അങ്ങനത്തെ ഒന്നും പങ്കുവെക്കാറില്ല. മാവിലും പുളിയും ഒന്നും അല്ല ചേട്ടാ, അതിനേക്കാൾ കോമഡികളൊക്കെ ഉണ്ട് പറയാൻ. ഉണ്ടോ? പിന്നെ ഒന്നും പറയത്തില്ല, പബ്ലിക് പറയത്തില്ല. പറയണ്ട. ഹായ് ഡാ, എനിക്ക് നിന്റെ അടുത്ത് ചോദിക്കാനുള്ള കാര്യം ഒരു വലിയ രഹസ്യത്തെ പറ്റിയാണ്. സ്കൂളിൽ പഠിക്കുമ്പോൾ ഏറ്റവും അധികം പഠിക്കുന്ന കലാകായിക മത്സരങ്ങളിലൊക്കെ ഏറ്റവും കഴിവ് തെളിയിച്ചിട്ടുള്ള കലാതിലകമായിട്ടുള്ള സിസ്റ്റേഴ്സിൻ്റെയൊക്കെ കണ്ണിലുണ്ണിയായിട്ട് ഞങ്ങളോട് പറയുന്നതേ നോക്കി പഠിക്ക് എന്നൊക്കെ പറയുന്ന രീതിയിൽ ഉള്ള നീ സിനിമയിലെത്തിയപ്പോൾ അവിടെയും പുരസ്കാരങ്ങൾ നേടിയെടുക്കുകയും എല്ലാവരുടെയും ബാലാമണിയായി മാറുകയും ചെയ്തു. ഇപ്പോൾ കല്യാണശേഷം സായിബാബയുടെ അമ്മയായിട്ടും ഒരു നല്ല വൈഫായിട്ടും സക്സസ്ഫുള്ളായിട്ട് പോകുന്നു. അങ്ങനെ നോക്കുവാണെങ്കിൽ ഏതൊരു കാലഘട്ടത്തിലും നീ ഒരു സക്സസ്ഫുൾ പേഴ്സൺ ആയിരുന്നു. എന്താണ് അതിൻ്റെ രഹസ്യം? അവൾ ഒരുപാട് കാര്യങ്ങൾ വേറെ പറഞ്ഞു ക്യാമറയിൽ. എന്നിട്ട് പറഞ്ഞു ഇത് കൊടുത്തേക്കരുത്, നവ്യയായിട്ട് പണം കണ്ടുപോയി. ആകെപ്പാടെ ഉള്ള കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ ചേട്ടാ. വാശി പിടിച്ചതിനെ പ്ലേ ചെയ്തു, അവരൊക്കെ എന്ത് തെറ്റു പറഞ്ഞു. ഞാൻ ഇവരോടൊക്കെ തന്നെ എന്റെ ആത്മാർത്ഥ സുഹൃത്തുക്കൾ രണ്ടുപേരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ പോലും, നിങ്ങൾ എന്നെ വിഷമിപ്പിച്ചാൽ പോലും കുറച്ച് ദിവസം പിണങ്ങിയിരിക്കാമെന്നല്ലാതെ അതിനപ്പുറത്തേക്ക് നിങ്ങളെ മറക്കാൻ എനിക്ക് കഴിയില്ല. കാരണം എനിക്ക് വളരെ കുറച്ച് സുഹൃത്തുക്കളേ ഉള്ളൂ, അവരും കൂടി ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് ആരാ ഉള്ളത്? അതുകൊണ്ട് തന്നെ, കാരണം ഞാൻ അവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു. അവരെ ഇടയ്ക്ക് എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിയാൽ പോലും അതിനെ വെറും ഒരു തെറ്റായിട്ട് മാത്രം അംഗീകരിക്കാൻ എനിക്ക് പറ്റും എന്നുള്ളതുകൊണ്ട്. എന്നെ വിഷമിപ്പിച്ചാൽ പോലും എനിക്കതൊരു വിഷയമല്ല. അതുകൊണ്ട് ഇനി അവൾ എന്ത് തന്നെ ക്യാമറയുടെ മുമ്പിൽ പറഞ്ഞു എന്ന് പറഞ്ഞാലും അതൊന്നും എന്നെ വിഷമിപ്പിക്കത്തില്ല, ഒന്നും പറയത്തില്ല. എനിക്ക് മദർ തെരേസയുടെ ന്യൂ ഫോം, ന്യൂ ഫോമല യോ യോ മദർ തെരേസ. ഒരു ചോദ്യം കൂടി വരുന്നു, നോക്ക്. ഹായ് നവ്യ. ഹായ് ബ്രിട്ടാസ്. നവ്യ, നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടിട്ട് ഏകദേശം 4 വർഷമേ ആയിട്ടുള്ളൂവെങ്കിലും ഒരുപാട് വർഷത്തെ പരിചയവും സ്നേഹവും നമ്മൾ പങ്കിട്ടുകൊണ്ടിരിക്കുകയാണ്. എത്ര തിരക്കിനിടയിലും സമയം കണ്ടെത്തി എന്നെ ഫോൺ ചെയ്യാനും പരിചയം പുതുക്കാനും സ്നേഹം പങ്കിടാനും നവ്യ സമയം കണ്ടെത്തുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഇപ്പോൾ നവ്യ എഴുത്തിൻ്റെ ലോകത്ത് കടത്തിരിക്കുകയാണല്ലോ, എനിക്കൊന്നേ ചോദിക്കാനുള്ളൂ. സന്തോഷിൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് നവ്യയ്ക്ക് ബോംബെയിൽ തങ്ങേണ്ടതുണ്ട്. മോൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ചാനലുകളിൽ പരിപാടികൾ അവതരിപ്പിക്കണം. പിന്നെ നവ്യയുടെ ഡാൻസ് പ്രോഗ്രാം പല വേദികളിലും നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എഴുത്തു, ഇതെല്ലാം നവ്യ എങ്ങനെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്നു? കമല ആൻറ്റി സി പി എം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയന്റെ ഭാര്യയാണ്. എനിക്ക് എന്നെ അതിശയിപ്പിച്ചിട്ടുള്ള പല വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് വിജയനങ്ങളും കമല ആൻറ്റിയൊക്കെ. കാരണം അവർ എത്രത്തോളം വലിയ ആൾക്കാരാണെന്നുള്ളത് നമുക്കറിയാമെങ്കിലും അവർക്കറിയാത്ത പോലെയാണ് അവർ പെരുമാറുന്നത്. അങ്ങനെ ചെയ്യരുത്, നമുക്ക് പ്രശ്നമാവും, അങ്ങനെ ആൻറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരു ഘട്ടത്തിലും ഉണ്ടായിട്ടില്ല, എപ്പോഴും സപ്പോർട്ടാണ്. അതാണ് കറക്റ്റ്, ശരിക്കല്ല. അപ്പൊ അതിൽ പറഞ്ഞ ഡയലോഗ് ചൈനയിലും ക്യൂബയിലും മാത്രമേ നല്ല സ്ത്രീകളുള്ളൂ. അപ്പൊ അതെ, ഇത് സ്ക്രിപ്റ്റ് റൈറ്ററോട് ഒന്ന് പറഞ്ഞു കൊടുക്കണം. എന്താ കമല ആൻറ്റി ഇവിടെ ഉണ്ട്, ഫുൾ സപ്പോർട്ടാണ് അല്ലെ എല്ലാ കാര്യങ്ങളിലും. ഒരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു ഇന്റർവ്യൂ പിന്നെ, കാരണം
ഈ വിജയങ്ങളെ കുറിച്ച് എല്ലാരും പറയുന്നത് അങ്ങനെയാണല്ലോ. പിന്നെ മാത്രല്ല എനിക്ക് അങ്ങനെ ഇന്റർവ്യൂ ചെയ്യാൻ എന്താ ചോദിക്കേണ്ടത് അങ്ങനെയുള്ളതൊന്നും അറിയില്ല. പിന്നെ എനിക്കൊരു തോന്നലുള്ളത് ഇന്റർവ്യൂ ചെയ്യുകയാണെങ്കിൽ ഒരു ഇന്റർവ്യൂവർ ആയിട്ട് ഇരിക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. കാരണം മുമ്പിൽ ഇരിക്കുന്ന ഒരാളിനെ പറ്റി എല്ലാം അറിഞ്ഞിരിക്കണം ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന ആള്. പക്ഷെ എനിക്കെല്ലാം അറിയില്ല, ഒന്നിനെ പറ്റി അറിയാതെ ഞാൻ എങ്ങനെയാണ് അത് ചെയ്യുന്ന ആ ഒരു ബുദ്ധിമുട്ട്. കാരണം ഇപ്പൊ അങ്കിൾ ഒരു കാര്യം പറയാണ്, തിരിച്ചെനിക്ക് പറയാൻ അറിയണ്ടേ അടിയന്തരാവസ്ഥ കാലം എന്ന് പറഞ്ഞാൽ എനിക്ക് അച്ഛൻ പറഞ്ഞ അടിയന്തരാവസ്ഥ കാലം അല്ല, അതൊന്നും എനിക്ക് അറിയില്ല. അപ്പൊ ഈ അച്ഛൻ പറഞ്ഞു തന്നിട്ടുള്ള അത് നമ്മുടെ നാട്ടിലൊക്കെ അച്ഛനും ഒക്കെ അനുഭവിച്ചിട്ടുള്ള ചെറിയ കുറച്ച് കാര്യങ്ങളാണ് അതിനെപ്പറ്റി ഞാൻ എനിക്ക് അറിയാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ പാർട്ടി, പാർട്ടിയെ പറ്റി എനിക്ക് കൂടുതലായിട്ട് ഒന്നും അറിയില്ല. പിന്നെ പിന്നെ എന്താ ചോദിക്കേണ്ടത്? പിന്നെ വെറുതെ ഫാമിലിയെ പറ്റി മാത്രം ചോദിച്ചു തുടങ്ങിയുമ്പോൾ അങ്കിളിലാണെങ്കിലും ഒന്നില്ല, എന്തോന്നായി ചോദിക്കുന്നത്. അപ്പൊ എന്തെങ്കിലുമൊക്കെ തയ്യാറെടുത്തു തയ്യാറെടുത്തു തീർച്ചയായിട്ടും. ഞാൻ തലേദിവസം തന്നെ ചോദിക്കേണ്ട ചോദ്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് അതിനെപ്പറ്റി അദ്ദേഹം വളരെ സൗമ്യസ്യത്തോടെയാണ് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞു അല്ലേ. അത് പക്ഷേ അങ്കിളിന്റെ ഒരു കുഴപ്പമുണ്ട്, ഈ നമ്മൾ ഒരു കിലോമീറ്റർ നീളമുള്ള ചോദ്യം ഫുൾ ഇങ്ങനെ ചോദിച്ചിട്ടേ ഇല്ല ഒറ്റ ഉത്തരത്തിലൊക്കെ തീർത്തോളൂ, നമ്മൾ അടിയേ പോകും. അങ്ങനെ എനിക്ക് തോന്നിയിട്ടേ ഇല്ല, അത്രേ ഉള്ളൂ, പിന്നെ ഉത്തരമൊന്നും ഇല്ല. അപ്പൊ നമ്മളിങ്ങനെ ബ്ലാങ്ക്, പിന്നെ അടുത്തെന്ത് ചോദിക്കണം? സാധാരണ ഇന്റർവ്യൂവിൽ എങ്ങനെയാ ഒരാൾ പറയും, അതിന്റെ ബാക്കി പിടിച്ച് നമ്മൾ അടുത്ത ചോദ്യം ചോദിക്കും. അങ്ങനെ ഒരു പ്രശ്നം അങ്കിളിന് സംഭവിക്കത്തില്ല. ഇതുകൊണ്ടാണ് അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു, ഇതുകൊണ്ടാണ് ആൾക്കാരെല്ലാരും അങ്കിളിന്റെ ഇന്റർവ്യൂ ഭയങ്കര പാടാന്ന് പറഞ്ഞത്. കാരണം ചോദ്യം തീർന്നു പോകും, ഒരു മണിക്കൂറുള്ള ഇന്റർവ്യൂവിലുള്ള മുഴുവൻ ക്വസ്റ്റ്യനും 10 മിനിറ്റ് കൊണ്ട് തീരും. നവ്യക്കൊക്കെ ആണെങ്കിൽ എനിക്കൊരു 2 ചോദ്യം മാത്രം മതി, യെസ്, ബാക്കി മുഴുവൻ ഞാൻ തന്നെ ഇവിടെ ഇരിക്കുകയാണല്ലോ. ഇഷ്ടം പോലെ നവ്യ നന്നായിട്ട് പാടില്ലേ? മോശമായിട്ട് പാടില്ലേ? അതൊരു മോശമായിട്ടൊരു പാട്. ഇവരെല്ലാരും ഞാൻ ഇത്ര അലച്ച കഴിഞ്ഞിട്ടാണോ എന്താ പാട്ട് പാടാൻ പറയാ? യെസ്, നമുക്ക് ഈ ഒരു പാട്ടിൽ അവസാനിപ്പിക്കണം. എന്താ കാരണം അറിയോ? അവസാനം പാട്ട് പാടുമ്പോൾ പ്രേക്ഷകർ ഓടിക്കോളും, അവന് കുഴപ്പമില്ലല്ലോ. യെസ്, ഓക്കേ. എന്തോന്നാ ഇത്? എനിക്ക് സാധനമൊന്നും വെച്ച് പാടാൻ അറിഞ്ഞൂടോ? ഇതെന്തോന്നത്? ഒരാളെഴുതിയൊരു കവിതയുടെ അറിയാവുന്ന അത്രയും ചൊല്ലാം. പ്രണയമൊരു നദി പോലെ എന്തൊരു കഷ്ടമാ, എന്നെ ഇട്ടിങ്ങനെ പീഡിപ്പിക്കാനാണോ? ഇതാണ് ഏറ്റവും വലിയ പീഡനം. ഞാൻ ഇത്രയും 1.5 മണിക്കൂർ സഹിച്ച പീഡനത്തിന് ഒരു പ്രത്യുപകാരം. ഇഷ്ടപ്പെട്ട പാട്ട്, ഇഷ്ടപ്പെട്ടൊരു പാട്ടില്ലേ? ഇഷ്ടപ്പെട്ട പാട്ടൊന്നും പാടാൻ അറിയത്തില്ല, അതല്ലേ. ഞാൻ കാറ്റേ കാറ്റേ എന്നുള്ള പാട്ട് പാടാം. അയ്യോ, എനിക്ക് എന്റെ കൃഷ്ണ ഒരു ആരപ്പാ. ഈ പാട്ട് കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ പറയേണ്ടത് മോളെ ഒരു കുറച്ചുകൂടെ പാടിയിട്ട് ശരിയാക്കുക എന്നാ പറയേണ്ടത്. അങ്ങനെ വൺസ് മോർ പറയാനുള്ള സമയമില്ലാത്ത കൊണ്ടും പാട്ട് അത്ര മോശമല്ലാത്ത കൊണ്ടും നമുക്കിവിടെ അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കും. നവ്യ, വളരെയധികം ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. പറഞ്ഞോളൂ. എല്ലാ ആൾക്കാരും എന്നെ പറഞ്ഞു പേടിപ്പിച്ചു. ബ്രിട്ടാസ് ചേട്ടൻ പാവമാണെന്ന് എനിക്ക് അറിയായിരുന്നു, പക്ഷെ ചോദ്യം ചോദിച്ച് മനുഷ്യനെ കൊല്ലും അങ്ങനെ ഇങ്ങനെ എന്നെ വലിച്ചു കീറി പോസ്റ്റർ ഒട്ടിക്കും, പക്ഷെ ഒന്നും ചെയ്തില്ല. വളരെ സിമ്പിൾ ആയിട്ട് എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചു. ഹാപ്പി വിത്ത് ദിസ് ഇന്റർവ്യൂ. യു ആർ അറ്റ് ഹോം? നോ, അല്ലേ. ഐ വാസ് നോട്ട് അറ്റ് ഹോം, ബട്ട് റൈറ്റ് നൗ ഐ ഫീൽ ലൈക്ക്. കണ്ടോ, ഇതാണ് ഈ ആൾക്കാർ, ഇങ്ങനെയുള്ള ചില ആൾക്കാർ ദോഷീക ദൃക്കുകൾ ഇതുപോലുള്ള ആൾക്കാരെ പറഞ്ഞിങ്ങനെ പറ്റിക്കും. പക്ഷെ ഇപ്പോൾ ഇതൊക്കെ മാറിയില്ലേ? എന്തൊരു നന്നായ ഒരു അനുഭവമായിരുന്നു, എത്രയോ സമയം നമ്മൾ ചെലവഴിച്ചു. തീർച്ചയായിട്ടും നവ്യക്ക് ഒരുപാട് ഭാവങ്ങൾ തരുന്നു. ഇനി നവ്യ വെള്ളിത്തിരയിൽ വിരാജിക്കട്ടെ. ഒരുപക്ഷെ
ഇടവേളയിലുണ്ടായിട്ടുള്ള ആ വിടവ് നികത്താൻ വേണ്ടി നവ്യ വലിയ വലിയ കഥാപാത്രങ്ങളുമായിട്ട് ഇനിയും വലിയ ബാലാമണിയായിട്ട് വരട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു, താങ്ക് യു വെരി മച്ച് നവ്യ. ഒരു കാര്യം കൂടി പറയാനുണ്ട്, പറഞ്ഞില്ല. അതായത് ഇവിടെ എല്ലാവരും കുറേ പേര് വീഡിയോ ക്ലിപ്പിൽ പറഞ്ഞപ്പോൾ പറഞ്ഞു ഈ എങ്ങനെ ഇപ്പൊ കമലാൻ്റെയും ചോദിച്ചു എങ്ങനെ നമുക്ക് സിനിമയിൽ അഭിനയിക്കാൻ, ഇടയ്ക്ക് സിനിമയിൽ അഭിനയിക്കാൻ, ഡാൻസ് കളിക്കാൻ, ടി വിയിൽ പ്രോഗ്രാം ചെയ്യാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതാൻ എന്നൊക്കെ എന്തുകൊണ്ട് പറ്റുന്നു എന്ന് ചോദിച്ചതിനൊരു ഉത്തരം എനിക്ക് പറയാൻ പറ്റിയില്ല. ഉത്തരം ഇത്രേ ഉള്ളൂ, അതിനെ അംഗീകരിക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലി എൻ്റെ ഒപ്പം ഉള്ളതുകൊണ്ട്. അത് പറയാതിരിക്കുന്നത് ശരിയല്ല, കാരണം എന്ന് സന്തോഷേട്ടൻ അതിനൊരു നോ പറഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ എൻ്റെ എല്ലാ അഭിനയവും എല്ലാ നൃത്തവും. എഴുത്ത് തീരില്ല, കാരണം എഴുത്തിനിപ്പോൾ ആരുടെയും സപ്പോർട്ടിൻ്റെ ആവശ്യം നമുക്കില്ല. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ വീടിന് പുറത്ത് പോയി ഞാൻ വെളിയിൽ പോയി ചെയ്യേണ്ട കാര്യമാണ്. അതിൽ ബാധിക്കപ്പെടുന്നത് സന്തോഷേട്ടൻ, എൻ്റെ മകൻ, ബുദ്ധിമുട്ടുന്ന എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, ഇവരൊക്കെ ഇപ്പോഴും ഞാൻ ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ അമ്മ ലീവെടുത്ത് അവിടെ വന്ന് അവിടെ നിൽക്കും. എൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും കുഞ്ഞിനെ നോക്കാൻ അവിടെ വന്ന് നിൽക്കും. എൻ്റെ മകൻ എനിക്ക് വേണ്ടി എത്രയോ നേരം എന്നെ കാണാതെ, അവന് വലുതാവുമ്പോൾ അവനോട് അവനെ മനസ്സിലാക്കാൻ വേണ്ടി ഇൻ്റർവ്യൂ ആകുമ്പോൾ എന്നും ഉണ്ടാവുമല്ലോ, എൻ്റെ കയ്യിലൊരു സി ഡി ഉണ്ടാവും അവന് കാണിച്ചു കൊടുക്കാൻ. എനിക്ക് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടി എൻ്റെ മകൻ, എന്നെ ഇന്ന് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ഭർത്താവ്, എല്ലാവർക്കും, അവരെല്ലാവരും ഉള്ളതുകൊണ്ടാണ് എന്തെങ്കിലും ആവാൻ പറ്റും. സന്തോഷത്തോടുകൂടി തന്നെ നവ്യ ഇതുപോലെ നോക്കുക നോക്കുക ഈ സന്തോഷം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. താങ്ക് യു നവ്യ, താങ്ക് യു വെരി മച്ച്.